ചെഗുവേരെ ഒരു മാനവീയവാദിയായി കണക്കാക്കാൻ പറ്റില്ല എന്ന് പറയുന്നു. ഇന്ന് നമ്മൾ മഹാന്മാർ എന്ന് പറയുന്ന അലക്സാണ്ടർ, നെപ്പോളിയൻ, അശോകൻ, ഭഗത് സിംഗ് തുടങ്ങിയ പലരും വാളും തോക്കും എടുത്തവരാണ്. ഈ കാലഘട്ടത്തിൽ ആവശ്യമനുസരിച്ച് പ്രവർത്തിച്ചു എന്നതിനാൽ നമ്മൾ ഇന്നത്തെ ധാർമ്മികത അവർ വെച്ച് പുലർത്തണം എന്ന് വാശി പിടിക്കുന്നതിൽ എന്ത് യുക്തിയാണുള്ളത്? തോക്കെടുക്കുന്നവർ മോശക്കാരാണെങ്കിൽ സൈനികരും മോശക്കാരാണോ? അത് ഒരാളൊരിക്കൽ എന്നോട് കുത്തി കുത്തി ചോദിച്ചാണ്, ഈ ചെഗുവേര എന്ന് പറയുന്ന മാനവികവാദത്തിൻ്റെ അവസാനത്തെ ഇതാണോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് അങ്ങനെ തോന്നുന്നില്ല എന്ന് പറഞ്ഞു. കാരണം സ്വന്തം കൈകൊണ്ട് തന്നെ മനുഷ്യരെ, പച്ച മനുഷ്യരെ വെടിവെച്ച് കൊന്നിട്ടുള്ള ചരിത്രം അദ്ദേഹത്തിനുണ്ട് എന്നും, അദ്ദേഹത്തിൻ്റെ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ ഹിംസാത്മകമായ രാഷ്ട്രീയമായിരുന്നു എന്നും, അതിൽ എതിർ ശബ്ദങ്ങൾ ഏറ്റവും അസഹിഷ്ണുതയുടെ പര്യായമാണ് ഈ മാർസിസം എന്നൊക്കെ പറയുന്ന തത്വശാസ്ത്രത്തിന് അതിൻ്റെ ഓപ്പറേഷണൽ പാർട്ടിൽ എത്രമാത്രം അസഹിഷ്ണുതമാണെന്ന് ആലോചിച്ചു. എതിർ ശബ്ദങ്ങൾക്ക് യാതൊരു സ്കോപ്പും ഇല്ല. അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇനി അങ്ങനെ അല്ല, അത് ഇത് ഞങ്ങളുടെ സാധനമല്ല, ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നുണ്ടായിരിക്കും. പക്ഷേ ലോകമെമ്പാടും നമ്മൾ കണ്ടിട്ടുള്ളത് ജനാധിപത്യ വിരുദ്ധമാണത് വന്നത്. ദേർ ഇസ് നോ മച്ച് നോട്ട് മച്ച് കണക്ഷൻ ബിറ്റ്വീൻ കമ്മ്യൂണിസം ആൻഡ് ഡെമോക്രസി. ഇവിടെ കമ്മ്യൂണിസം ഡെമോക്രസിയിൽ വർക്ക് ചെയ്യുന്നത് ഇവിടുത്തെ ഡെമോക്രസിയുടെ ഗുണമാണ്, അല്ലാതെ കമ്മ്യൂണിസത്തിൻ്റെ ഗുണമല്ല. അപ്പോൾ പണ്ട് അലക്സാണ്ടറും നെപ്പോളിയനും അശോകനും ഭഗത് സിംഗും ഒക്കെ ചെയ്തത് നിങ്ങൾ അലക്സാണ്ടറുമായിട്ടാണോ ചെഗുവേരെ കമ്പയർ ചെയ്യുന്നത്? അലക്സാണ്ടറുമായി ചെഗുവേരെ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഓക്കെ റൈറ്റ്, രണ്ടുപേരും ഒരേ കണക്ക് ചെയ്തു എന്ന് പറയും. അതല്ല, ചെഗുവേര ഒരു വലിയ മാനവീയവാദിയാണ്, മനുഷ്യർക്ക് വേണ്ടി നിലകൊണ്ട ആളാണ് എന്നൊക്കെ പറഞ്ഞു വരുമ്പോൾ ആണ് ഈ പ്രശ്നം വരുന്നത്. പിന്നെ ആയുധം എടുക്കുന്നവരെല്ലാം കുറ്റക്കാരാണെങ്കിൽ സൈനികർ കുറ്റക്കാരാണോ എന്ന് ചോദിച്ചു. അപ്പോൾ സൈന്യം എന്ന് പറയുന്നത് നമ്മൾ യഥാർത്ഥത്തിൽ ആഗ്രഹിക്കാത്തതും എന്നാൽ അനിവാര്യമായതുമായ ഒരു കാര്യമാണ് സൈന്യം. ആയുധം എന്ന് പറയുന്നതും അങ്ങനെയാണ്, ആഗ്രഹിക്കാത്തതും അനിവാര്യമായ ഒരു കാര്യമാണ്. ചില സമയത്ത് നിങ്ങൾക്ക് ആയുധം ആവശ്യം ഉണ്ടാവില്ല, പക്ഷേ ആയുധം നിങ്ങളുടെ കയ്യിലില്ല എന്ന് കരുതുമ്പോൾ മറ്റുള്ളവർക്ക് ചില പൂതികൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് ചിലപ്പോൾ രാജ്യമാകാം, സമൂഹമാകാം, വ്യക്തിയാകാം. അപ്പം നിങ്ങൾ ആയുധം എടുക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി അല്ല എന്നും മറ്റുള്ളവരെ കരുതിയാണെന്നും, നിങ്ങളുടെ കയ്യിൽ ആയുധമില്ലെങ്കിൽ മറ്റുള്ളവർക്ക് ചില പൂതികൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ടാണ് ആയുധങ്ങൾ മനുഷ്യൻ തന്നെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഒരു ആയുധം എന്ന് പറഞ്ഞാൽ അമിത ഭാരമാണ്, ഇസ് എൻ എക്സ്ട്രാ കസ്റ്റഡി. നിങ്ങളത് കൊണ്ടുപോകേണ്ട കാര്യമുണ്ടോ? വേറെ കൈ വീശി പോകുന്നതല്ലേ നല്ലത്? ഒരു ആയുധം കൊണ്ടുപോകുന്നെന്ന് പറയുമ്പോൾ നമ്മൾ അധികം കരുതലെടുക്കുക. അപ്പം അത് മറ്റുള്ളവരെ ഇതാണ്. ലോകം അങ്ങനെ അല്ലാത്തത് കൊണ്ടും രാജ്യങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങളും കാരണമാണ് സൈനികർ. അതും ചെഗുവരെ സാധൂകരിക്കാൻ സൈനികർ ഉണ്ട്, അതുകൊണ്ട് ചെഗുവേര ശരിയാണ് എന്നാണോ നിങ്ങൾ വാദിക്കുന്നത്? സൈന്യത്തിൻ്റെ കയ്യിൽ ആയുധമുണ്ട്, അതുകൊണ്ട് ചെഗുവേരയുടെ കയ്യിൽ ആയുധമുണ്ട് എന്നാണോ? സൈന്യം കൊല്ലാറുണ്ട്, ചെഗുവേരയും കൊല്ലാറുണ്ട് എന്നാണോ? ഇതിനെയൊക്കെ നമ്മൾ ലോജിക്കൽ ഫാലസി എന്ന് പറയുന്ന ഒരു കൊട്ടയിലിട്ട് തള്ളുകയേ ഉള്ളൂ. ഇത് തമ്മിൽ ഒരു കമ്പാരിസന് യോഗ്യമല്ലാത്ത രണ്ട് കാര്യങ്ങൾ മാത്രമാണ്.